ജാസ്മിന്റെ നേരെ പോലെടുത്ത് നോറ, അതേപോലെ അൻസിബ. നോറ വിട്ടുതരില്ല, ജാസ്മിൻ എന്റെ എതിരാളി, ഞാനെടുക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ദിലീപ് ബിഗ് ബോസ് എട്ടിലേക്ക് വരുന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോ ദിലീപ് ഏട്ടൻ്റെ കാര്യം ലാസ്റ്റ് പറയാം, ആദ്യം തന്നെ നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് പറയാം. അപ്പോ ബിഗ് ബോസിൽ സത്യം പറഞ്ഞാൽ ജാസ്മിൻ്റെ കാര്യത്തിൽ പുറത്ത് ഏകദേശം ജാസ്മിൻ നെഗറ്റീവ് ആണെന്നുള്ളത്, നെഗറ്റീവ് ഇത്, അതായത് നെഗറ്റീവായിട്ട് കുറേ കമൻസ് വരുന്നു, പ്രത്യേകിച്ച് കോംബോയിലൊക്കെ കുറച്ച് നെഗറ്റീവായിരുന്നു, അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആര് ജാസ്മിൻ എഗൻസ്റ്റ് നിന്ന് കളിക്കുന്നു അവർക്ക് ഭയങ്കരമായ ഒരു പ്ലസ്സുകൾ കിട്ടും എന്ന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ അതിന് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദനയാണോ നോറയാണോ? പക്ഷെ അൻസിബയുടെ കാര്യത്തിൽ അൻസിബ അവിടെ ഗെയിമിന് വേണ്ടി കളിക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടില്ല. അൻസിബയുടെ റിയാക്ഷൻ ഇങ്ങനെയാണ്, എന്തിനാണെങ്കിൽ ഏതിനാണെങ്കിലും പുള്ളിക്കാരിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് അവിടെ ആക്ട് ചെയ്ത് സൂപ്പറാക്കായിരുന്നു. പക്ഷെ അൻസിബ ഇങ്ങനെ ഇരിക്കുള്ളൂ. അൻസിബയ്ക്ക് ഈ ബഹളവും ഇതൊന്നും ഇഷ്ടമല്ല. കാര്യം പറയും പോവും, ദേഷ്യം ഉണ്ടെങ്കിൽ കട്ടിലിരുന്ന് കുറച്ച് പറയും, അയാൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തും. അല്ലാണ്ട് ഗെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓ ഇപ്പം ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് കുറേ ഇങ്ങനെ ഷോ കാണിച്ച് കഴിഞ്ഞാൽ പുറത്തെനിക്ക് കയ്യടി കിട്ടും, അതിന് വേണ്ടിയിട്ടൊന്നും അൻസിബ കാണിക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അൻസിബ അവിടെ നാച്ചുറലായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി. അല്ലെങ്കിൽ അൻസിബയ്ക്ക് എവിടെയൊക്കെ എന്തൊക്കെ പറയായിരുന്നു, എന്തുമാത്രം ഷോ കാണിക്കായിരുന്നു. അപ്പം നാളത്തെ ഇതിലും ഇങ്ങനെ തന്നെയാണ്. അതിനകത്ത് കയറി സ്കോർ ചെയ്യാൻ വരുന്നത് ആരെന്ന് പറഞ്ഞാൽ നോറ. വിട്ടുതരില്ല ജാസ്മിന്, ഞാൻ വിട്ടുതരില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഞാൻ നോക്കി, ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരൊക്കെ സൂപ്പറാവും, കാണിച്ചതാന്ന് പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം പറയാം, കിച്ചണിൽ ഇവരുടെ ടീമിനകത്ത് ജിൻഡോയും ജാസ്മിനും അൻസിബയും മാത്രമേ ഉള്ളൂ. ജാസ്മിന് രണ്ട് ദിവസം ഒന്നും സുഖമില്ലായിരുന്നു, പക്ഷേ ഇന്നലെ ഇന്നുമൊക്കെ ജാസ്മിൻ വളരെ കുഴപ്പമില്ലാണ്ട് ടാസ്ക് വരെ കളിച്ചാണ്. എന്തെങ്കിലും മാത്രം കഴിവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഇന്ന്. പക്ഷേ എന്തെങ്കിലും ഒന്ന് ആ അൻസിബയ്ക്ക് സഹായിക്കാമായിരുന്നു. 24 മണിക്കൂറും 24x7 രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്നതാണെങ്കിലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അൻസിബ മാത്രമേ അവിടെ ഉള്ളൂ. ആ കുട്ടി പാട്ടും പാടി കൂളായിട്ട് നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കണം. ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഹറിബറിയില്ല, ഒരു വെപ്രാളമില്ല, ഓൾ നീറ്റ് ആൻഡ് ക്ലീൻ, ആ രീതിയിൽ നല്ല വൃത്തിക്ക് ചെയ്യുന്നതാണ് ഞാൻ കണ്ടുള്ളത്. ഒരു ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാകും അൻസിബ എടുത്ത്, ഇന്നലെ ഗ്യാസ് ഓൺ ചെയ്തിട്ടിരുന്നു, കുറച്ച് നേരം കിടന്നു, ഓൺ എന്ന് പറഞ്ഞാൽ തീ കത്തി കിടന്നു, പിന്നെ ശരണ്യ കണ്ടപ്പോൾ ഓഫാക്കിയത്, ആ ഒരു ഇത് പറ്റിയിട്ടുണ്ട്. പക്ഷെ അല്ലാണ്ട് ആ കുട്ടി മാത്രം അവിടെ നിന്നിട്ട് ആ കുട്ടിക്ക് കാലുവേദന ഉണ്ടാകും, നിന്ന് ഇത്രയും പേർക്ക് ഒരുമിച്ചാണ് ആ കുട്ടി ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ ജാസ്മിൻ അരിഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടു. അഭി അരിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെയൊക്കെ ആ കുട്ടിക്ക് ഹെൽപ്പ് കൊടുക്കാമായിരുന്നു. ഒറ്റയ്ക്കാണ്, പിന്നെ അതിൻ്റെ പേരിലാണോ ഈ വഴക്കെന്ന് എനിക്കറിയത്തില്ല. കാര്യം ലൈവിൽ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചോദിക്കുന്നത് അൻസിബ ഒറ്റയ്ക്കാണോ, അൻസിബ ഒറ്റയ്ക്കാണോ. കിച്ചണിൻ്റെ കൗണ്ടറിൽ എപ്പോഴും അൻസിബ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ഭാഗമാണോ ഈ വഴക്കം നടന്നുള്ള ജാസ്മിൻ ഇവിടെ പറയുന്നുണ്ട്, എന്തിനടി എല്ലാത്തിനും എന്നെ കൊണ്ടിടുന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ പറയുന്ന കേക്ക് ഈ അൻസിബയ്ക്ക് ഭയങ്കരമായിട്ട് വഴക്കിടുന്നതോ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നതോ ഇഷ്ടമല്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ പുള്ളിക്കാരി കട്ടിലിരുന്ന് തൊടുക്കത്തെ കാര്യങ്ങൾ പറയും, അവരെക്കുറിച്ച് നെഗറ്റീവ് തന്നെ പറയും, അവരെക്കുറിച്ച് ഇഷ്ടമല്ലാത്തതിനെ കുറിച്ച് നെഗറ്റീവ് തന്നെ അൻസിബ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അൻസിബയുടെ ഗെയിമൊന്നുമല്ല, അൻസിബ അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, ഒരു ക്യാരക്ടർ അങ്ങനെ മാറ്റാൻ പറ്റില്ല. അപ്പോൾ അൻസിബ അങ്ങനത്തെ അൻസിബയുടെ അവിടെ നിൽക്കുന്ന അൻസിബ അങ്ങനെയാണ്. അല്ലാണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ഒച്ച വെച്ച് ഞാനിവിടെ ജയിക്കും വാദിച്ച് ജയിക്കും അങ്ങനെയൊന്നുമുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗെയിം. അപ്പോൾ ഇവിടെ നോറ ചാടി വരുന്നു, ഇല്ല നിനക്ക് എന്നാടി കുഴപ്പം, ആദ്യം നീ ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ നോക്ക്. അപ്പോൾ ഗബ്രി കളിക്കാൻ നോക്ക്, നിന്റെ ഡ്രാമ കളി നിർത്ത്, എടീന്നാ നീ ആരാടി എന്നെ എടീന്ന് വിളിക്കാൻ, എൻ്റെ കാര്യം ഞാൻ നോക്കും, നീ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നോറ ചാടി വീഴുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് നന്ദന ജാസ്മിനെതിരെ ഭയങ്കരമായിട്ടുള്ളൊരു കൊട്ട് കൊടുത്തായിരുന്നു. നീ എന്താണ് വിചാരം, നിങ്ങൾ എന്താണ് വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നാ രണ്ട് വളർത്തി കാല് വെക്കണ്ട കേട്ടാ, നീ രണ്ട് വളർത്തി കാല് വെക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം ജാസ്മിനൊരു പ്രത്യേക കഴിവുണ്ട്, ജാസ്മിൻ പോയിട്ട് സാരമില്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ജാസ്മിൻ പോയിട്ട് അത് ശരിയാക്കി എടുക്കാത്ത രണ്ട് വ്യക്തികളെ ഉള്ളൂ, ഒന്ന് നോറ ഒന്ന് അൻസിബ. ഇവരെ രണ്ട് പേരെടുത്തും, പിന്നെ ശ്രീരേഖ, ഇവരുടെ മൂന്ന് പേരെടുത്തും ജാസ്മിന് പോയിട്ട് മുട്ടാൻ പറ്റത്തില്ല, അതായത് സോറി പറഞ്ഞ് സോൾവ് ആക്കാൻ പറ്റില്ല. പക്ഷെ നന്ദന ഇത്രയും വഴക്കിട്ടിട്ട് കൂടി, നന്ദന നീ എൻ്റെ പൊന്നുമോളല്ലേടി, നീ എൻ്റെ അടുത്ത് പിണങ്ങുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ജാസ്മിൻ ജാസ്മിൻ്റെ വരുതിയിലേക്ക് ആക്കാൻ പറ്റും. പക്ഷെ അൻസിബ, നോറ, അതേപോലെ ശ്രീരേഖ, സംവാട് ശ്രീരേഖ, ശ്രീരേഖ പിന്നെ ഗെയിം കളിക്കും തിരിച്ച് ആവശ്യമില്ലാണ്ട്. പക്ഷെ അൻസിബയുടെ നോറ എടുത്തും ജാസ്മിന് അങ്ങനെ പോയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ സോപ്പിട്ട് തിരിച്ചിങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ദിലീപേട്ടൻ നാളെ വരെയാണ്, പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ വരുന്നതാണ്, ലാലേട്ടൻ്റെ കൂടെയൊക്കെ നിന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് സ്റ്റേജിലൊക്കെ നിന്നിട്ട് എല്ലാവരോടും സംസാരിച്ച് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് നമ്മുടെ ഹിന്ദി പോലെ അല്ലേ ഒളിച്ച് നിന്നിട്ട്. ഇത് ആക്ടിവിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്, പവി ടേക്ക് കെയറിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ സിജോനെ കണ്ടു, മോനെ സുഖമല്ലേ മോനെ, ഇന്നലെ വന്നൊന്ന് ഞാൻ അറിഞ്ഞു, ജിൻഡോ കൈ കൊടുക്കാൻ നോക്കുന്നു, എൻ്റെ പൊന്നുമോനെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദിലീപേട്ടൻ സ്വയം പറഞ്ഞു, ഹോ
എൻ്റെ ഒരു ഇനി എൻ്റെ കൂടെ കുറവുള്ളേ എന്ന് പ്രേക്ഷകർ പറയും. അപ്പോൾ പുള്ളിക്കാരനറിയാം ഇത് പറയുന്നുള്ളത്, പ്രേക്ഷകർ പറയുകയും ചെയ്യും. നമ്മുടെ ഈ ബിഗ് ബോസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ഫ്രീഡം ആണ്, എന്തും പറയാമല്ലോ. അങ്ങനെ ദിലീപേട്ടൻ നാളെ വരുന്നുണ്ട്. അതേപോലെ തന്നെ നാളെ ഈ വഴക്കുകളും അനുബന്ധിച്ച് നടക്കുന്നവരും നമുക്ക് കാത്തിരിക്കാം. പിന്നെ ജയിൽ നോമിനേഷൻ ഉണ്ട്, ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ട്, അതും കാണാം. ബാക്കി നമുക്ക് നാളെ വീഡിയോ ആയിട്ട് വരാം, നാളെയല്ല റിവ്യൂ ആയിട്ട് വരാം, പ്രൊമോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.